സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പന്നിപ്പനിയുടെയും പക്ഷിപ്പനിയുടെയും പേരിൽ മറുനാടൻ ലോബികൾക്ക് വേണ്ടി വളർത്തുമൃഗങ്ങളെ നിർബന്ധപൂർവ്വം കൊന്നെടുക്കുന്നുവെന്ന ആശങ്ക പങ്കിടുന്ന ചില സ്റ്റാറ്റസുകൾ കാണാനിടയായി. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഏറി വരികയാണ്. ബഫർ സോണിന്റെ ആശങ്കകൾ അടങ്ങിയിട്ടുമില്ല. മനുഷ്യർക്കിടയിൽ ചേരിതിരിവുകൾ സൃഷ്ടിക്കപ്പെടുന്നു. എല്ലാത്തിനും രാഷ്ട്രീയം കലരുകയാണ്. തങ്ങളുടെ പ്രകൃതിക്കനുസരിച്ച് നൈസർഗികമായി മാത്രം ജീവിക്കുന്ന ചിന്താശീലമില്ലാത്ത മൃഗങ്ങളെപ്പോലും നാം വൈരത്തോടെ വേർതിരിച്ചു കാണാൻ പഠിക്കുന്നു. വല്ലാത്തൊരു സംഘർഷവേദികയാണിത്. റോമർ 8:22 പറഞ്ഞുതോർത്താൽ ഇത് ക്രിസ്തീയ പ്രത്യാശയെപ്പോലും ഉലയ്ക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നുണ്ട്. വേർതിരിവിന്റെ അരൂപി, ദ സ്പിരിറ്റ് ഓഫ് എക്സ്ക്ലൂഷൻ. ഇന്ന് ക്രിസ്തീയതയിൽ പുതിയൊരു മാനം രചിച്ച താപസനായ ബിശപ്പ് അന്തോണീസ് എന്ന മരുഭൂമിയിലെ പിതാവിന്റെ തിരുനാളാണ്. അദ്ദേഹം വളരെ പ്രായം ചെന്ന് മരിക്കുമ്പോൾ പോലും ആരോഗ്യത്തിലിട കാത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ വിശുദ്ധ ചിത്രങ്ങളിൽ ഒരു പന്നിയെയും കൂടെ കാണാം. മണ്ണിന്റെ പ്രലോഭനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാകാം അതെന്ന് ചിലർ പറയാറുണ്ട്. അതുമല്ലെങ്കിൽ പൈശാചികതയെ. ലോകത്തോടും പിശാചിനോടും മല്ലിട്ടുകൊണ്ടാണല്ലോ മരുഭൂമിയിൽ വിശുദ്ധ അന്തോണീസ് പാർത്തിരുന്നത് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇതൊരു വേർതിരിവിന്റെ വീക്ഷണകോണാണ്, ആൻ എക്സ്ക്ലൂസീവസ്റ്റ് വ്യൂ. പക്ഷെ തന്റെ ചുറ്റുമുള്ള സകല വേദനിക്കുന്നവരെയും, അത് മനുഷ്യരായാലും മൃഗമായാലും, ചേർത്ത് പിടിച്ച ക്രിസ്തീയ പ്രത്യാശയുടെ ഒരു ധീരപ്രതീകമായിരുന്നു ഇദ്ദേഹമെന്ന് പലപ്പോഴും നാം മറന്നുപോകുന്നുണ്ട്. അതിനാൽ ഈ പന്നി എന്നത് അദ്ദേഹം മുറിവുണക്കിയ, പിന്നീട് അദ്ദേഹത്തെ വിട്ടുമാറാത്ത സന്തത സഹചാരിയായി തീർന്ന ഒരു സാധു ജീവിയാണെന്ന് പലരും പറയുന്നത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പന്നിക്കും ഇഷ്ടം അതായിരിക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം മാനിച്ചാൽ പോരല്ലോ. ഇന്ന് മർക്കോസ് 2:23-28 വരെ ഒരു സാബത്ത് വിവാദം നാം കാണുകയാണ്. ഈ പാഠഭാഗത്തെ ഒരു കറുതീർന്ന മാതൃക, അപ്യോ പാരഡൈം എന്നാണ് ഡിബേലിയസ് എന്നൊരു വേദവ്യാഖ്യാതാവ് വിലയിരുത്തുന്നത്. കാരണം ഇത് ചുറ്റുപാടുമുള്ള പാഠഭാഗങ്ങളുമായി തുടർച്ചയോ ബന്ധമോ ഉള്ളതല്ല. ഇതൊരു ഗഹനമായ മാതൃകയാണ് ആർത്ഥത്തിൽ. അതായത് പിൽക്കാലത്ത് സഭയുടെ നിലപാടുകളെ സ്വാധീനിച്ച നിർണായകമായ ഒരു ചിന്താരീതി. സാബത്ത് ദിവസം ശിഷ്യർ ഒരു പാകമെത്തിയ വയലിലൂടെ നടക്കുന്നു. അവിടെ അവർ ചില ധാന്യങ്ങൾ കിള്ളിയെടുത്ത് ഭക്ഷിക്കുന്നു. ഇത് കണ്ട് ഫരിസേയർ ഈ കിള്ളിയെടുക്കലിനെ പ്ലക്കിംഗ്, കൊയ്ത്ത് എന്നാണ് വിളിച്ചത്, റീപ്പിംഗ്. ഇത് നമ്മുടെ സമകാലിക വ്യവഹാര ഭാഷയോട് വളരെ പൊരുത്തമുള്ളത് തന്നെയാണ്. ഒന്നിനെ നൂറാക്കുന്നു, ആടിനെ പട്ടിയാക്കുന്നു. തന്റെ ശിഷ്യരുടെ ചെയ്തിയിൽ അക്ഷന്തവ്യമായ ഒരു അപരാധം ഒന്നും നാഥൻ കാണുന്നില്ല. ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് ഒരേട് പകർന്നുകൊണ്ടാണ് നാഥൻ തന്റെ ഉത്തരം പകരുന്നത്. ഇന്നലെ സങ്കീർത്തനം 110 നാം കാണുകയായിരുന്നല്ലോ. മത്തായി 22:45 ഈ സങ്കീർത്തനം ആധാരമാക്കി നാഥൻ ചോദിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ ദാവീദ് പോലും തന്റെ നാഥനെന്നാണല്ലോ വിളിക്കുന്നത്. ക്രിസ്തു ദാവീദ് പുത്രൻ എന്ന് കരുതപ്പെടുമ്പോൾ പോലും അതേ തുടിയിൽ ഇന്ന് നാഥൻ പറയുന്നു, മനുഷ്യപുത്രൻ സാപത്തിന്റെയും അതിനാഥനാണ് എന്ന്. സാപത്ത് എന്നത് വേർതിരിച്ചു നിർത്താനും അപരനെ ചവിട്ടിത്താഴ്ത്താനും സ്വയം മേന്മ ഭാവിക്കാനുമുള്ള ഒരു വഴിയായി കാണുകയായിരുന്നു ഈ ഫരിസേയർ. എന്നാൽ തിരുവചനത്തിലുടനീളം സാപത്ത് എന്നത് ചേർത്ത് നിർത്തുന്ന, ഐക്യം സ്ഥാപിക്കുന്ന, കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അനുഭവമാണ്. വാൾട്ടർ ബ്രൂക്ക്മാൻ എന്ന പണ്ഡിതൻ സാപത്തിന്റെ ഈ ആസകല ഭാവത്തെ ഇൻക്ലൂസീവ് വ്യൂ വിവരിക്കുന്നുണ്ട്. ഏഷ്യ 56 ധ്യാനിച്ചുകൊണ്ട് ജനം ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അനുവർത്തിക്കേണ്ട നിലപാടുകളെ കുറിക്കുന്ന ഒരു പാഠഭാഗത്തിന്റെ ആരംഭമാണിത്. മനുഷ്യരോട് ഫലമണിയുക എന്ന് അനുഗ്രഹിച്ചയച്ച അതേ സൃഷ്ടാവ് തന്നെയാണ് സാപത്തിന്റെയും അതിനാഥൻ. ജോലി ചെയ്യുക എന്നതും ജോലിക്ക് വിരാമം കുറിക്കുക എന്നതും രണ്ടും ഫലമുളവാക്കേണ്ട പ്രവൃത്തികളാണ്. വിദ്വേഷത്തിന്റെയും വെട്ടിപ്പിടിക്കലിന്റെയും കടന്നുകയറ്റത്തിന്റെയും പ്രവൃത്തികൾ എപ്പോഴും നിരോധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. അതേസമയം ആത്മാവിന്റെ ഫലങ്ങൾ ഉളവാക്കുന്ന പ്രവൃത്തികൾ ഒരിക്കലും അവധി കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. അവയ്ക്ക് യാതൊരു നിയമവും ബാധകവുമല്ല. ഗലാത്തിയർ 5:22-23 ഇത് ദൈവിക സ്വാതന്ത്ര്യത്തിന്റെ വ്യവസ്ഥയാണ്. സാപത്ത് എന്നത് ശുദ്ധാശുദ്ധങ്ങളുടെ തീർപ്പല്ല. നീതിയും കാരുണ്യവും അനുകമ്പയും പാലിക്കുന്നവർ ആരായാലും എവിടെ നിന്നുള്ളവരായാലും സാപത്തിനെ നന്നായി ആചരിക്കുന്നവരായി മാറുന്നു. ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. നാം ജോലിയിൽ നിന്ന് ഇടയ്ക്കിടെ വിരമിക്കുന്നത് പോലും മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ പ്രതിയാകണം. എ നെയ്ബർലി ഹ്യൂമൻനെസ്. മനുഷ്യന്റെ പ്രവൃത്തികളെയും പ്രവൃത്തി വിരാമത്തെയും കുറിക്കുന്ന സാപത്ത് ചിന്തയോടെ തന്നെയാണ് നാം ഇന്ന് സങ്കീർത്തനം 111 എത്തുന്നത്. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തികൾ കാണുമ്പോൾ അതിൽ നിന്നുളവാകുന്ന ആനന്ദവും ഉത്കർഷവും ഉത്സാഹവും ചുറുചുറുക്കുമാണ് ഈ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ തന്നെ. ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്നത് നമ്മിൽ വിസ്മയവും ആനന്ദവും ഉളവാക്കേണ്ടതാണ്. ഭാരമല്ല, നിബന്ധനയല്ല അത്. എ ബേർഡൻ ഓഫ് ഒബ്ലിഗേഷൻ. വിശന്നു വലഞ്ഞവരെ നാഥൻ ഊട്ടുകയാണ്. നാഥന്റെ പ്രവൃത്തികളുടെ കാതലായ ഭാവമാണത്. അതുകൊണ്ട് തന്നെയാണ് വിശന്നു വലഞ്ഞ തന്റെ ശിഷ്യർ സാപത്ത് ലംഘിച്ചില്ല എന്ന് നാഥൻ തറപ്പിച്ചു പറയുന്നത്.
കാരണം ശാപത്തിന്റെ നാഥനറിയാം തന്റെ ജനത്തിന്റെ വിശപ്പ്. പുറപ്പാട് സംഭവത്തിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മിറിയാമും കൂട്ടരും ആനന്ദ നൃത്തം ചവിട്ടുന്നൊരു ഭാഗമുണ്ട്. ഈ സംഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ബ്രൂക്ക്മാൻ പറയുന്നൊരു കാര്യവുമുണ്ട്. ശാപത്ത് നൽകുന്ന സമാശ്വാസം എന്ന ആ പുത്തൻ ദൈവിക വ്യവസ്ഥയുടെയും സാമൂഹിക വ്യവസ്ഥയുടെയും പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇത്തരം ആഘോഷങ്ങൾ സാധ്യമാവുക എന്ന്. അതിന് തൊട്ടു മുൻപാകട്ടെ കോട്ട തിരിച്ചുള്ള കഠിനമായ ജോലിയിൽ അവരുടെ നടുവൊടിഞ്ഞിരിക്കുകയായിരുന്നു. അവരുടെ ആത്മാവ് കുഴഞ്ഞു പോവുകയും ചെയ്തിരുന്നു. അതിനാൽ ദൈവിക പ്രവൃത്തികൾ എന്നത് നമ്മിൽ ആനന്ദവും സമാശ്വാസവും സ്വാതന്ത്ര്യവും ഉളവാക്കുന്ന ഒരു അനുഭവമായി മാറണം. നാം തൊട്ടു മുൻപേ കണ്ട ഏഷ്യ 56 എന്നതുപോലെ പ്രവാസത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും തിരിച്ചു വരുന്ന ഒരു ജനതയുടെ ഗീതമായിട്ടാണ് സങ്കീർത്തനം 111 കാണുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയും കാരുണ്യവും അനുകമ്പയും നീതിയും നമ്മെ ഒരു ജനതയായി കെട്ടിപ്പടുക്കുന്നുവെന്ന് ഈ സങ്കീർത്തനം പറയുന്നു. കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. നേരത്തെ നാം കണ്ടതുമായി ചേർത്ത് വായിച്ചാൽ ദൈവത്തിന്റെ ഈ ഗുണങ്ങളെ നാം അനുകരിക്കുകയാണ് നാം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ. ഈ ദീപ്തമായ ഓർമ്മ മെമ്മറി ഉണർത്തുകയാണ് സങ്കീർത്തനം 111. അതുപോലെ തന്നെ എല്ലാം ഓർത്തുവെക്കുന്ന, എല്ലാത്തിനെ നീതിയോടെ പരിഗണിക്കുന്ന ദൈവത്തെ നാം കാണുന്നു ഇന്ന് ഹെബ്രായർ 6:10-20. സങ്കീർത്തനം 111 നാം ദൈവത്തിന്റെ പ്രവൃത്തികളെ ഉറ്റുനോക്കി ഓർത്തെടുക്കുന്നതായിരുന്നെങ്കിൽ, ഇവിടെ ഇതാ ദൈവം നമ്മുടെ പ്രവൃത്തികളെയും സ്നേഹത്തെയും ഉറ്റുനോക്കുകയും ഓർത്തെടുക്കുകയും ചെയ്യുകയാണ്. ഈയൊരു വ്യവസ്ഥയിൽ അബ്രഹാമത്തിന്റെ ജീവിതപാഠവും ഇടരുന്നുണ്ട്. ദൈവം തന്റെ നിലയ്ക്കാത്ത ഉടമ്പടി അബ്രഹാമിന് പകർന്നുകൊടുത്തു. അബ്രഹാം ആകട്ടെ തന്റെ നിലയ്ക്കാത്ത വിശ്വസ്തതയാൽ, വിശ്വാസദൃഢതയാൽ, പ്രത്യാശയാൽ അതിനെ വരവേറ്റു. അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതല്ലാതെ ദൈവസ്നേഹത്തിന്റെ ആഴമറിയാതെ, ഉടമ്പടിയുടെ മാധുര്യം ആസ്വദിക്കാതെ, ദൈവത്തെ അറിയാതെ, ഉടമ്പടി പാലിക്കാതെ, തങ്ങൾ അബ്രഹാത്തിന്റെ മക്കളാണ് എന്ന് പറഞ്ഞു നടക്കുന്നതല്ല, മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായി 3:9. കാരണം അബ്രഹാമിന് ദൈവം പുതിയ സന്തതികളെ ഉരുവാക്കി കഴിഞ്ഞു. നമ്മൾ ആരും നിലച്ചിരിക്കാത്ത സന്തതികളാണവർ. നമ്മൾ കൂടെ കൂട്ടാൻ മടിച്ചവർ,